ഇനി ഒരു മത്സരത്തിന് തൽക്കാലം ആലോചന ഇല്ല. കാരണം ഈ മത്സരിക്കാനുള്ളൊരു മൂഡ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തൽക്കാലം പൊതുരംഗത്ത് തന്നെ തൽക്കാലം ഒന്ന് വിട്ടു നിൽക്കും. പൊതുരംഗത്ത് കുറച്ചു കാലം വിട്ടു നിൽക്കുക. അല്ല, അതിന് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. തൽക്കാലം ഒന്നിലേക്കും ഇല്ല. അല്ല, അതിപ്പോ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇലക്ഷനിൽ എനിക്ക് ആ ഒരു പ്രയാസമുണ്ടായ ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ പ്രധാനമന്ത്രി വന്നു. സുനിൽകുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു. എനിക്ക് ആ ഒരു ഡി കെ ശിവകുമാർ കാലത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു. ഇനിയിപ്പോ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. രാഹുൽ ഗാന്ധിക്ക് അന്ന് ഫുഡ് പോയ്സൺ കാരണം വരാഞ്ഞാ. പക്ഷെ മറ്റേ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോട്ടെ, ഇനി അത് ഇപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ. പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല. കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയുള്ള കാര്യമില്ല. തൽക്കാലം പൊതുരംഗത്തേക്കില്ല. ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കും ഇല്ല. കാരണം സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്തണം എന്ന് പറയും. ഇനി ചെറുപ്പക്കാർ വരുമ്പോ, ഞാൻ മാറി ഷാഫി വന്നപ്പോ ഭൂരിപക്ഷം കൂടിയതുപോലെ, ഇനി അടുത്തവണ തൃശ്ശൂര് ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ. നിയമസഭയിലേക്കും കുറെ ചെറുപ്പക്കാർ വരട്ടെ. ഇനി മത്സരരംഗത്തില്ല. അതായത് എന്നാൽ കഴിയാവുന്ന എല്ലാ കാര്യം ഞാൻ വ്യക്തിപരമായി എനിക്ക് അതിലൊരു പങ്ക്, ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. അതെ, എല്ലാ എന്തിനാ ജില്ലാ നേതൃത്വത്തിന് മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ. സംഘടനാ സംവിധാനം കേരളത്തിൽ മൊത്തത്തിൽ കുറെ പ്രയാസത്തിലാണ്. അത് മാറ്റിയെടുക്കണമെന്നേ ഞാൻ പറയുന്നു. അതല്ല, അത് കാരണം തോറ്റു എന്നൊക്കെ പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരു പ്രയാസം എനിക്കുള്ള മറ്റൊന്നുമല്ല. ഇവിടെ LDF ജയിച്ചിരുന്നെങ്കിൽ എനിക്ക് ദുഃഖം ഉണ്ടാവില്ലേ? നിയമത്ത് കഷ്ടപ്പെട്ടിട്ടാണ് BJP അക്കൗണ്ട് പൂട്ടിച്ചത്. ആ സ്ഥാനത്ത് ഇവിടെ ഞാൻ മത്സരിച്ചിട്ട് പോലെ അക്കൗണ്ട് തുറന്നു എന്നുള്ള ഒരു പ്രയാസം എനിക്കുണ്ട്.